नमस्कार वेदास मतर मैथ्स ऑनलाइन क्लास स्वागत नाम पढ़ी कई संगलन व्यवकल अब अडिशन सप्राक्षनुमान नामे पढ़ी कई इन नमुक पढ़ान गुणन हरण अथवा मल्टिप्लिकेशन डिविशन नामि नोक मल्टिप्लिकेशन अथवा गुणन नाम नोक और संख्य नमुक गुणीको नमुक तुंग अब आदमी अंजे नाल रे इंटू मूं पॉइंट मूं अंजे नाल रे इंटू मूं अंतिम आ क्वस्ट अद अंजे नाल रे नाम या अूटी नापत् अब गुण की वे आदमी क्यों എന്താണ് ആദ്യം ചെയ്യുന്ന കാര്യം 5.42 എന്നുള്ള സംഖ്യ അല്ലെങ്കിൽ ഏതൊരു സംഖ്യയാണോ ദശാംശത്തിൽ തന്നിരിക്കുന്നത് അതിനെ നമ്മൾ എന്താക്കും പോയിന്റ് കളഞ്ഞിട്ട് നമ്മൾ എടുത്ത് എഴുതുക അതായത് 5.42 എന്നുള്ളതിനെ എന്താക്കി 542 എന്നാക്കി ഈ ഗുണം നമ്മൾ പോയിന്റ് 3 എന്ന് എഴുതി പോയിന്റ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.3 എന്നാണ് എന്താണ് പോയിന്റ് 3 എന്ന് പറഞ്ഞാൽ 0.3 അപ്പോൾ എന്ത് ചെയ്യും ഇതിനെ നമ്മൾ ഗുണിക്കാൻ വേണ്ടി എങ്ങനെ എടുത്ത് എഴുതും പോയിന്റ് കളഞ്ഞിട്ട് എടുത്ത് എഴുതി 3 അപ്പോൾ 542 നെ ഏതുകൊണ്ട് ഗുണിച്ചാൽ മതി ഗുണിക്കുന്നതിനെ ദശാംശ സംഖ്യ ഗുണിക്കുന്നതിനെ പോയിന്റ് കളഞ്ഞിട്ട് ബാക്കി സംഖ്യകൾ എടുത്ത് വെച്ച് ഗുണിച്ചാൽ മതി നമുക്ക് ഇത് ഗുണിക്കാൻ അറിയാം 3 × 2 എത്ര 6 4 × 3 12 12 × 2 1 5 × 3 15 16 അപ്പോൾ നമുക്ക് കിട്ടി എത്ര 1626 എന്ന് കിട്ടി എത്ര കിട്ടി 1626 എന്ന് കിട്ടി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇവിടെ പോയിന്റ് ഉണ്ടായിരുന്നു ഇത് പോയിന്റ് ഇല്ലാതെഴുതി അല്ലേ അപ്പോൾ ഇനി പോയിന്റ് ഇടുക എന്നുള്ളതാണ് നമ്മൾ അടുത്ത ജോലി അപ്പോൾ എന്ത് ചെയ്യും പോയിന്റ് ഇടാൻ വേണ്ടി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് രണ്ട് സംഖ്യകളുണ്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ മൊത്തത്തിൽ മൂന്ന് സംഖ്യ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒറ്റയുടെ അക്കത്തു നിന്ന് മൂന്ന് സ്ഥാനം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക പോയിന്റ് കൊടുക്കുക അപ്പോൾ ഗുണിക്കുന്നതിന് ഇത്ര കാര്യമുള്ളൂ എന്താണ് ചെയ്തത് രണ്ട് സംഖ്യകൾ രണ്ട് ദശാംശ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതിന് ദശാംശ ചിഹ്നം മാറ്റിയിട്ട് അല്ലെങ്കിൽ ഡെസിമൽ സൈൻ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു ആ സംഖ്യകൾ എടുത്തു വെച്ച് ഗുണിച്ചു ആ ഗുണിച്ചു കിട്ടിയ ഉത്തരം എടുത്ത് എഴുതിയ ശേഷം എത്ര സംഖ്യയാണോ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ എത്ര സംഖ്യയാണോ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് അത്രയും സ്ഥാനം മാറ്റിയിട്ട് എന്ത് ചെയ്യുക പോയിന്റ് ഇട്ട് കൊടുക്കുക ഒറ്റയുടെ സ്ഥാനത്ത് നിന്നും എന്ത് ചെയ്യുക അത്രയും സ്ഥാനം മാറ്റിയിട്ട് എന്ത് ചെയ്യുക ഒരു പോയിന്റ് കൊടുക്കുക ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം 8.45 × 1.2 നമ്മൾ എങ്ങനെയാണ് നേരത്തെ എഴുതിയത് എങ്ങനെയാണ് എഴുതിയത് അതെ അപ്പോൾ എന്ത് ചെയ്ത് പോയിന്റ് കളഞ്ഞിട്ട് 845 എന്ന് എഴുതി ഗുണം പോയിന്റ് കളഞ്ഞ് 12 അപ്പോൾ എങ്ങനെ ഗുണിക്കും ആദ്യം രണ്ട് കൊണ്ട് തന്നെ എല്ലാത്തിനെയും ഗുണിക്കും പിന്നെ ഒന്ന് കൊണ്ട് തന്നെ എല്ലാത്തിനെയും ഗുണിക്കും അല്ലേ അങ്ങനെയല്ലേ നമ്മൾ ഗുണിച്ച് പഠിച്ചിട്ടുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ചെയ്യുന്നത് 2 × 5 10 ശിഷ്ടം 1 4 × 2 8 1 9 8 × 2 16 അപ്പോൾ നമുക്ക് ഇവിടെ 1690 എന്ന് കിട്ടി ഇനി എന്ത് ചെയ്യും ഒന്ന് കൊണ്ട് ഏത് സംഖ്യ ഗുണിച്ച് കഴിഞ്ഞാൽ അതേ സംഖ്യ തന്നെ കിട്ടും അപ്പോൾ എന്ത് ചെയ്താൽ മതി 845 ഇതാ ഇവിടെ എടുത്തങ്ങ് എഴുതിയാൽ മതി ഇനി നമ്മൾ കൂട്ടി എഴുതാം 0 9 5 14 4 ശിഷ്ടം 1 6 4 10 1 11 1 ശിഷ്ടം 1 8 1 9 1 10 അപ്പോൾ നമുക്ക് കിട്ടി 10140 എന്ന് കിട്ടി എങ്ങനെ കിട്ടി 10140 എന്ന് ഉത്തരം കിട്ടി അപ്പോൾ നമ്മൾ എടുത്ത് എഴുതി 10140 ഇനി എന്ത് ചെയ്യും ഇനി നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് ഇടുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കർത്തവ്യം എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇടുക എന്നുള്ളത് പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ രണ്ട് സ്ഥാനവും പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥാനവും ഒരു സംഖ്യയാണ് ഉള്ളത് ഇവിടെ രണ്ട് സംഖ്യയുണ്ട് ഇവിടെ ഒരു സംഖ്യയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മൊത്തത്തിൽ മൂന്ന് സംഖ്യകൾ 1 2 3 ഒറ്റയുടെ സ്ഥാനത്ത് നിന്നും മൂന്ന് സ്ഥാനം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക പോയിന്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 10.140 അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗുണിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സംഖ്യകൾ രണ്ട് ദശാംശ സംഖ്യകൾ ഡെസിമൽ നമ്പേഴ്സ് ഗുണിക്കുന്നതിനായി പോയിന്റ് എടുത്ത് കളഞ്ഞതിന് ശേഷം ആ രണ്ട് നമ്പരും കൂടെ ഗുണിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യയാണോ ക്വസ്റ്റ്യനിലുള്ളത് അത്രയും സംഖ്യ മാറ്റി ഒറ്റയുടെ സ്ഥാനത്ത് നിന്നും മാറ്റി എന്ത് ചെയ്യും നമ്മൾ പോയിന്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഗുണിച്ച് കിട്ടുന്ന ഉത്തരം കിട്ടും ഓക്കെ അപ്പോൾ ഗുണനം വരെ അതായത് ദശാംശ സംഖ്യയുടെ ഗുണനം സങ്കലനം വ്യവകലനം ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം ഹരണം പഠിക്കുന്നതിന് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ നന്ദി